ആരോഗ്യവകുപ്പിന്റെ വളരെ ഗൗരവകരമായ ഒരു മുന്നറിയിപ്പ്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. ജനങ്ങളോട് പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് കർശന നിർദ്ദേശം. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതകൾ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നതും അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളും എല്ലാം രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. മരണനിരക്ക് ഉയർന്നേക്കാമെന്നും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ജനുവരി 15 പ്രതിദിന കോവിഡ് കേസുകൾ 9000 വരെ ഉയരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡോക്ടർ രാജൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 20 ദിവസത്തിനിടെ 494 പേരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 90,000 കടന്നേക്കാമെന്നും മരണനിരക്ക് 0.5 ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ 0.4% സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക്. ഇപ്പോൾ ശരാശരി 65,000 പേരാണ് ഒരേ സമയം ചികിത്സയിലുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നതും തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ തമ്മിൽ അടുത്ത് ഇടപഴകിയതുമാണ് വീണ്ടും രോഗവ്യാപനം രൂക്ഷമാകാൻ ഇടയാക്കുന്ന കാരണങ്ങളെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആന്റിജൻ ടെസ്റ്റ് കൂട്ടാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വൈറസ് ബാധ ഏൽക്കാൻ സാധ്യത കൂടുതലുള്ളവരെ ആന്റിജൻ പരിശോധനയും നെഗറ്റീവായിട്ടും രോഗലക്ഷണമുള്ളവർക്ക് RT-PCR പരിശോധനയും നടത്തും. വൈറസിന്റെ 2-ാം ഘട്ട വ്യാപനത്തിന്റെ സാധ്യതകൾ കണ്ടെത്താനും പ്രതിരോധിക്കാനുമായി ആരോഗ്യവകുപ്പ് സാന്ദ്രതാ പഠനം നടത്തും. 18 വയസ്സിന് മുകളിലുള്ള 12,100 പേരിലാണ് പഠനം നടത്തുക. ആന്റിജൻ ടെസ്റ്റുകൾക്ക് മികച്ച ഫലപ്രാപ്തി ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കോവിഡ് സാധ്യത കൂടുതലുള്ളവർക്കും ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായിട്ടും രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും മാത്രമായി RT-PCR പരിശോധന പരിമിതപ്പെടുത്താൻ ഒരുങ്ങുന്നത് വളരെ നല്ല ഒരു തീരുമാനമാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് 3,141 പേരാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ മരിച്ചത്. രോഗം ഭേദമായതിനു ശേഷം ഗുരുതര അസുഖം ബാധിച്ച് മരിക്കുന്നതും കണക്കിലില്ല. പ്രായമായവർക്കും വീട്ടിൽ കഴിയുന്നവർക്കും രോഗം ബാധിക്കാനുള്ള സാധ്യതയും കൂടുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കോവിഡ് ബാധിതരെ കണ്ടെത്താനുള്ള ആന്റിജൻ ടെസ്റ്റ് കൂട്ടാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് 2-ാം ഘട്ട വ്യാപനത്തിന്റെ സാധ്യതകൾ കണ്ടെത്താനും പ്രതിരോധിക്കാനുമായി കൂടുതൽ പഠനം നടത്താനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ ആകെ രോഗബാധിതരെക്കാൾ 24% കേരളത്തിലാണ്. വ്യാപന ഭീഷണി ഉയരുമ്പോഴും കോവിഡ് വാക്സിന്റെ ലഭ്യത പ്രതീക്ഷ പകരുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ICMR 0 സർവേയുടെ 3-ാം ഘട്ടം പൂർത്തിയായി. എറണാകുളം, പാലക്കാട്, തൃശൂർ ഈ ജില്ലകളിലാണ് സർവേ നടത്തിയത്. മേയിൽ നടത്തിയ ആദ്യഘട്ട സർവേയിൽ 0.33%, ഓഗസ്റ്റിൽ നടത്തിയ സർവേയിൽ 0.8% സംസ്ഥാനത്തെ പോസിറ്റീവ് നിരക്ക്. ഇതിനോടൊപ്പം COVID-19 2-ാം ഘട്ട വ്യാപനത്തിന്റെ സാധ്യതകൾ കണ്ടെത്തുന്നതിനും അനുയോജ്യമായ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് COVID-19 സാന്ദ്രതാ പഠനം നടത്താൻ ഒരുങ്ങുന്നു. SARS-CoV-2 ആന്റിബോഡിയുടെ സാന്നിധ്യം എത്രത്തോളം ആളുകളിൽ, പ്രത്യേകിച്ച് അപകട സാധ്യത കൂടുതലുള്ള ആളുകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഈ സാന്ദ്രതാ പഠനത്തിലൂടെ പ്രധാന ലക്ഷ്യമിടുന്നത്. രോഗത്തിന്റെ 2-ാം ഘട്ട വ്യാപന സാധ്യത ഇതോടെ മനസ്സിലാക്കുന്നതിനും ഇതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനും നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ഈ സാന്ദ്രതാ പഠനം സഹായിക്കുമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.